हाई फ्रेंड्स एजु प्लस लेर्णिंग क्लास वीडियो स्वागत इन वीडियो नाम डिस्कसा पी एस बुलेटिन वह मध्यकाल इंतुम्बाई बंधपेट चौद्य आद्य चौद्य चुवड़ी तक मुगल भरणाधिकार पेर शायदेल जहांगीर सलीम औरंगसीब आलमगीर शेरशा फरीद षाजहान खुरम ऑप्शन रे मूं श ഒന്ന് 3 4 ശരിയാണ് 1 2 4 ശരിയാണ് 1 2 3 4 ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവ നാലും ശരിയാണ് ജഹാംഗീറിന്റെ പേരാണ് സലിം ഔറംഗസീബിന്റെ പേരാണ് ആലംഗീർ ഷേർഷിയുടെ പേരാണ് ഫരീദ് ഷാജഹാന്റെ പേരാണ് ഖുറം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏത് സുൽത്താന്റെ ഭരണകാലത്താണ് കുത്തബ് മിനാറിന്റെ പണി പൂർത്തിയായത് ഏത് സുൽത്താന്റെ ഭരണകാലത്താണ് കുത്തബ് മിനാറിന്റെ പണി പൂർത്തിയായത് ഓപ്ഷൻസ് ഇൽതുമിഷ് ഖുതബുദ്ദീൻ ഐബക് ഗിയാസുദ്ദീൻ തുഗ്ലക് ബാൽബൻ ആൻസർ ഓപ്ഷൻ എ ആണ് ഇൽതുമിഷിന്റെ കാലത്താണ് കുത്തബ് മിനാറിന്റെ പണി പൂർത്തിയായത് എന്നാൽ കുത്തബ് മിനാറിന്റെ പണി ആരംഭിച്ചത് ഖുതബുദ്ദീൻ ഐബക്കിന്റെ കാലത്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ഭരണാധികാരിയുടെ ആസ്ഥാന കവിയാണ് അമീർ ഖുസ്രു ഏത് ഭരണാധികാരിയുടെ ആസ്ഥാന കവിയാണ് അമീർ ഖുസ്രു ഓപ്ഷൻസ് ഗിയാസുദ്ദീൻ തുഗ്ലക് അക്ബർ ശിവജി അലാവുദ്ദീൻ ഖിൽജി ആൻസർ ഓപ്ഷൻ ഡി ആണ് അലാവുദ്ദീൻ ഖിൽജി അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയാണ് അമീർ ഖുസ്രു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗുനി ദർവാസ ബ്ലഡ് സ്റ്റെയിൻഡ് ഗേറ്റ് പണി കഴിപ്പിച്ച മുഗൾ ഭരണാധികാരി ഗുനി ദർവാസ പണി കഴിപ്പിച്ച മുഗൾ ഭരണാധികാരി ഓപ്ഷൻസ് അക്ബർ ഔറംഗസീബ് ഷേർഷാ ഷാജഹാൻ ആൻസർ ഓപ്ഷൻ സി ആണ് കൊടുത്തിരിക്കുന്നത് ഷേർഷാ എന്നാൽ ഷേർഷാ ഇവിടെ മുഗൾ ഭരണാധികാരിയല്ല സൂർ ഡൈനാസ്റ്റിയിൽ വരുന്ന രാജാവാണ് ഗുനി ദർവാസ പണി കഴിപ്പിച്ചത് ഷേർഷയാണ് ഡൽഹിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുനി ദർവാസ പണി കഴിപ്പിച്ചത് ഷേർഷയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വില്യം ഹോക്കിൻസ് തോമസ് റോ എന്നീ ഇംഗ്ലീഷുകാർ ഏത് മുഗൾ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലെ സന്ദർശകരായിരുന്നു വില്യം ഹോക്കിൻസ് തോമസ് റോ എന്നീ ഇംഗ്ലീഷുകാർ ഏത് മുഗൾ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലെ സന്ദർശകരായിരുന്നു ഓപ്ഷൻസ് ബാബർ ഷേർഷാ ജഹാംഗീർ ഔറംഗസേബ് ആൻസർ ഓപ്ഷൻ സി ആണ് ജഹാംഗീർ ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിലെ സന്ദർശകരായിരുന്നു വില്യം ഹോക്കിൻസും തോമസ് റോയും അടുത്തത് മുഗൾ ഭരണാധികാരിയായ അക്ബറുടെ സൈനിക വിഭാഗത്തിൻ്റെ തലവൻ ഏതു പേരിൽ അറിയപ്പെടുന്നു മുഗൾ ഭരണാധികാരിയായ അക്ബറുടെ സൈനിക വിഭാഗ തലവൻ ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻസ് വസീർ കോത്ത്വാൾ മീർ ബക്ഷി സേനാപതി ആൻസർ ഓപ്ഷൻ സി ആണ് മീർ ബക്ഷി അക്ബറുടെ സൈനിക വിഭാഗ തലവൻ അറിയപ്പെടുന്ന പേരാണ് മീർ ബക്ഷി നെക്സ്റ്റ് വൺ ഐനി അക്ബാരി അക്ബർ നാമ എന്നീ കൃതികളുടെ കർത്താവ് ഐനി അക്ബാരി അക്ബർ നാമ എന്നീ കൃതികളുടെ കർത്താവ് ഓപ്ഷൻസ് അബുൾ ഫസൽ അബുൾ ഫെയ്സി അബ്ദുൾ ഫെയ്സി അബ്ദുൾ ഫസൽ ആൻസർ ഓപ്ഷൻ എ ആണ് അബുൾ ഫസൽ ഐനി അക്ബാരി അക്ബർ നാമ എന്നീ കൃതികളുടെ കർത്താവ് അബുൾ ഫസലാണ് അടുത്ത ചോദ്യം എഡി 1600ൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിതമായപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ഭരണാധികാരി ആരാണ് എഡി 1600ൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിതമായപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ഭരണാധികാരി ആരാണ് ഓപ്ഷൻസ് ഔറംഗസേബ് ജഹാംഗീർ അക്ബർ ഷാജഹാൻ ആൻസർ ഓപ്ഷൻ സി ആണ് അക്ബർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാവുമ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്നത് അക്ബറാണ് നെക്സ്റ്റ് വൺ ഇക്ത എന്ന പേരിൽ ഭൂനികുതി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരെ ഇക്ത എന്ന പേരിൽ ഭൂനികുതി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരെ ഓപ്ഷൻസ് അക്ബർ ഇൽതുമിഷ് ശിവജി ചന്ദ്രഗുപ്ത സെക്കൻഡ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇൽതുമിഷ് ഇക്ത എന്ന പേരിൽ ഭൂനികുതി സമ്പ്രദായം നടപ്പിലാക്കിയത് ഇൽതുമിഷ് ആണ് അടുത്തത് തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ കൊൽക്കത്തയെ അമൃതസറുമായി ബന്ധിപ്പിക്കുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ എന്ന മുഗൾ ഭരണാധികാരിയാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് ശിവജിയുടെ മന്ത്രിസഭയിലെ സൈനിക തലവൻ സേനാപതി എന്നറിയപ്പെടുന്നു സി അവസാന മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ ഒന്നാമനാണ് ഡി ഗുരു രാംദാസ് എന്ന സിഖ് ഗുരുവാണ് അമൃത്സർ നഗരം പണി കഴിപ്പിച്ചത് ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് തെറ്റായത് അവസാന മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ സെക്കൻഡാണ് ഇതിൽ ഒന്നാമനാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്
ഓപ്ഷൻ എയും ഇതുപോലെയാണ് പി എസ് സി ക്വസ്റ്റ്യൻ തന്നതെങ്കിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാം. മുഗൾ ഭരണാധികാരിയല്ല ഷേർഷാ, സൂർ ഡൈനാസ്റ്റിയിലെ ഭരണാധികാരിയാണ് എന്ന്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് കൊൽക്കത്തയെ അമൃത്സറുമായി ബന്ധിപ്പിക്കുന്നതാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഇത് നിർമ്മിച്ച ഷേർഷയാണ് എന്ന് മാത്രം പഠിച്ചു വയ്ക്കാം. ശിവജിയുടെ മന്ത്രിസഭയിലെ സൈനിക തലവൻ അറിയപ്പെട്ടിരുന്നത് സേനാപതി എന്ന പേരിലാണ്. ഗുരു രാംദാസ് എന്ന സിഖ് ഗുരുവാണ് അമൃത്സർ നഗരം പണികഴിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 1846 ലാഹോർ ഉടമ്പടി രൂപം കൊണ്ടത് ഏത് യുദ്ധത്തിൻ്റെ പരിണിത ഫലമായാണ്? 1846 ലാഹോർ ഉടമ്പടി രൂപം കൊണ്ടത് ഏത് യുദ്ധത്തിൻ്റെ പരിണിത ഫലമായാണ്? ഓപ്ഷൻസ്: 1. കർണാട്ടിക് യുദ്ധം, 1. ആംഗ്ലോ സിഖ് യുദ്ധം, 1. മൈസൂർ യുദ്ധം, 1. തറേൻ യുദ്ധം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1. ആംഗ്ലോ സിഖ് യുദ്ധം. 1. ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് 1846 ലാഹോർ ഉടമ്പടി ഒപ്പുവെച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹർമന്ദർ സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന അമൃത്സറിലെ സുവർണ ക്ഷേത്രം നിർമ്മിച്ച സിഖ് ഗുരു ആരാണ്? ഹർമന്ദർ സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന അമൃത്സറിലെ സുവർണ ക്ഷേത്രം നിർമ്മിച്ച സിഖ് ഗുരു ആരാണ്? ഓപ്ഷൻസ്: ഗുരു അംഗദ് ദേവ്, ഗുരു അർജുൻ ദേവ്, ഗുരു രാംദാസ്, ഗുരു അമർദാസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗുരു അർജുൻ ദേവ്. ഗുരു അർജുൻ ദേവ് ആണ് സുവർണ ക്ഷേത്രം നിർമ്മിച്ചത്. ഇതാണ് ഹർമന്ദർ സാഹിബ് എന്നും അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, മുഗൾ ഭരണാധികാരിയായ ഷാജഹാനെ തടവറയിൽ പരിചരിച്ചിരുന്ന മകളുടെ പേര്. മുഗൾ ഭരണാധികാരിയായ ഷാജഹാനെ തടവറയിൽ പരിചരിച്ചിരുന്ന മകളുടെ പേര്. ഓപ്ഷൻസ്: റോഷനാര, ഹുറൈനിസ, ഹസ്നാര, ജഹനാര. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജഹനാര. മുഗൾ ഭരണാധികാരിയായ ഷാജഹാനെ തടവറയിൽ പരിചരിച്ചിരുന്ന മകളുടെ പേരാണ് ജഹനാര. അടുത്ത ക്വസ്റ്റ്യൻ, മുഹമ്മദ് ബിൻ തുക്ലക്കിനെ കുറിച്ച് ഇബിൻ ബത്തൂത്ത എഴുതിയ പുസ്തകം ഏതാണ്? മുഹമ്മദ് ബിൻ തുക്ലക്കിനെ കുറിച്ച് ഇബിൻ ബത്തൂത്ത എഴുതിയ പുസ്തകം ഏതാണ്? ഓപ്ഷൻസ്: സഫർനാമ, ഷാനാമ, ഷാലിനാമ, അമർനാമ. ആൻസർ ഓപ്ഷൻ എ ആണ്, സഫർനാമ. മുഹമ്മദ് ബിൻ തുക്ലക്കിനെ കുറിച്ച് ഇബിൻ ബത്തൂത്ത എഴുതിയ പുസ്തകമാണ് സഫർനാമ. അടുത്ത ക്വസ്റ്റ്യൻ, മണിമേഖല എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നഗരം. മണിമേഖല എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നഗരം. ഓപ്ഷൻസ്: ഉറയൂർ, മധുര, മഹാബലിപുരം, തഞ്ചാവൂർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, മധുര. മണിമേഖല എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നഗരമാണ് മധുര. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.